ഓരോ മനുഷ്യനും തന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് സൗന്ദര്യവാനായി അല്ലെങ്കിൽ സൗന്ദര്യവതിയായി ജീവിക്കണമെന്നാണ്. പലപ്പോഴും അതിന് വിഘാതമായിട്ട് മുഖത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും ഹോർമോൺ വ്യതിയാനങ്ങളുടെ കാരണം കൊണ്ടൊക്കെ വളർന്നു വരുന്ന അധികമായ രോമങ്ങൾ, പ്രത്യേകിച്ച് സ്ത്രീകൾ, അവർക്ക് ഹോർമോൺ വ്യതിയാനങ്ങൾ കാരണം കൊണ്ടുണ്ടാകുന്ന താടിയും മീശയും വളർന്നു വരുന്ന ഒരവസ്ഥ, ഇതൊക്കെ എങ്ങനെ മാറ്റിയെടുക്കാമെന്ന് ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട്. അതിന് പ്രധാനമായിട്ടും ചെയ്യേണ്ട രണ്ട് ടിപ്സുകളാണ് ഈ എപ്പിസോഡിലൂടെ പരിചയപ്പെടുത്തുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന മുഴുവൻ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഇതിന് പ്രധാനമായിട്ടും രണ്ട് മരുന്നുകൾ ഞാനിവിടെ പരിചയപ്പെടുത്തുന്നു. ഒന്ന്, പച്ചപ്പപ്പായ തൊലി കളഞ്ഞ് നന്നായി അരച്ചെടുക്കുക. അരച്ചെടുക്കുമ്പോൾ അതിനൊപ്പം ചേർക്കേണ്ടത് പച്ചമഞ്ഞളാണ്. പച്ചമഞ്ഞളും പച്ചപ്പപ്പായയും ഒന്നിച്ച് അരച്ചെടുത്ത് നന്നായി ക്രീം രൂപത്തിലേക്ക് മാറ്റി അത് മുഖത്തേക്ക് അല്ലെങ്കിൽ ഈ അധികമായി വളരുന്ന രോമങ്ങളുള്ള ഭാഗത്തേക്ക് തേച്ചു കൊടുക്കുക എന്നുള്ളതാണ്. നിർബന്ധമായിട്ടും 40 മിനിറ്റെങ്കിലും ഇങ്ങനെ തേച്ചു പിടിപ്പിച്ച് ശേഷം പച്ചവെള്ളത്തിൽ കഴുകിക്കൊടുത്താൽ ഇങ്ങനെ ആഴ്ചയിൽ 2 ദിവസം ഇടവിട്ടെങ്കിലും നാം കുറച്ച് ദിവസം തുടർന്നാൽ തീർച്ചയായിട്ടും ഇത്തരം രോമങ്ങൾ വളരുന്നത് കൊഴിഞ്ഞു പോവാൻ ഇത് വളരെ ഉപകാരപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടിപ്സാണ്. എല്ലാവരും കൃത്യമായിട്ട് ഇതൊന്ന് ഉപയോഗിച്ചാൽ തീർച്ചയായിട്ടും ഈ പ്രശ്നത്തിൽ നമുക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയും. രണ്ടാമതായി ഓർമ്മപ്പെടുത്തുന്നത് പച്ചപ്പയർ. നാം കറികൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഈ പച്ചപ്പയർ 2 എണ്ണം എടുത്ത് അതോടൊപ്പം പച്ചമഞ്ഞളും ചേർത്ത് അരച്ചെടുക്കുക. നന്നായി ക്രീം രൂപത്തിലേക്ക് മാറ്റി ഇതും നാം ഇതുപോലെ 40 മിനിറ്റ് നമ്മുടെ മുഖഭാഗത്ത് നാം തേച്ചു പിടിപ്പിച്ച് അതിനുശേഷം കഴുകിക്കളയുക. ഇത് ആഴ്ചയിൽ 5 ദിവസമോ 6 ദിവസമോ നിരന്തരമായിട്ട് നാം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും മുഖത്തും മറ്റുമായി വളർന്നു വരുന്ന ഈ രോമങ്ങളൊക്കെ നമുക്ക് അറുതിയുണ്ടാക്കാൻ കഴിയും. അത് പരിപൂർണമായി മാറ്റിയെടുക്കാൻ പറ്റും. അതിനേക്കാളും ഏറ്റവും പെർഫെക്റ്റായ മറ്റൊരു മരുന്ന് എന്ന് പറയുന്നത്, പലപ്പോഴും അത് പറഞ്ഞാൽ അത് നാടുകളിൽ ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഈ അവസരത്തിൽ ഞാനത് പ്രത്യേകമായിട്ട് പറയാതിരുന്നത്. എന്നാൽ ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മുടെ നാടുകളിൽ കിട്ടുന്ന മുത്തങ്ങ കിഴങ്ങ്, നമ്മുടെ തെങ്ങുകളുടെ അരികത്തും മറ്റുമായി വളർന്നു വരുന്ന ഒരു പുല്ല് രൂപത്തിൽ ഞാൻ ഫോട്ടോ കൊടുക്കുന്നുണ്ട്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. അത് പച്ചയെടുത്ത് അരച്ചിട്ടാൽ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് രോമങ്ങൾ പരിപൂർണമായിട്ടും മാറ്റിക്കളയാനും അതോടൊപ്പം മുഖസൗന്ദര്യം വർദ്ധിപ്പിക്കാനും, പലപ്പോഴും നമ്മുടെ മുഖത്തിന്റെ തെളിമയ്ക്ക് വിഘാതമാകുന്നത് ഇത്തരം രോമവളർച്ച പലപ്പോഴും പ്രശ്നമാകാറുണ്ട്. അതുകൊണ്ട് അത്തരം പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന എല്ലാ ആളുകളും ഈ മരുന്നുകൾ പ്രയോഗിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം കണ്ടെത്തുക. ഇത്തരം ഹെൽത്തിയായ ഒരുപാട് ടിപ്സുകൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് എല്ലാവരും കാണുക, കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. എൻ്റെ സെക്കൻഡറി ചാനൽ താഴെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ജനറലായ ഒരുപാട് വിഷയങ്ങളിൽ ചർച്ച ചെയ്യുന്ന ഒരു ചാനലാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. എല്ലാവർക്കും സന്തോഷമുണ്ടാകട്ടെ. ഏറ്റവും നല്ല ഹെൽത്തിയായ മറ്റൊരു ടിപ്സുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.